നമസ്കാരം. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതലാണ് ഹിന്ദുക്കളെ ശല്യപ്പെടുത്താനും അപമാനിക്കാനും അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ കൈകടത്തി ബുദ്ധിമുട്ടിക്കാനൊരു ശ്രമം പിണറായി സർക്കാർ തുടങ്ങിയത്. അധികാരത്തിൽ എത്തിയ അന്ന് മുതൽ ശബരിമലയിൽ കയറി കളിച്ചു, അവിടെ നശിപ്പിച്ചു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് തൃശ്ശൂരിൽ CPM തോൽക്കുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ പൂരം കലക്കാൻ ഒരു സംഘർഷം നടത്താൻ ഒരു സംഘർഷം സൃഷ്ടിക്കാനായിട്ട് CPM കാർ അവിടെ ഒരു കളി കളിച്ചു. അങ്ങനെ പൂരം കുളമാക്കി. പക്ഷെ സുരേഷ് ഗോപി വിടുന്നില്ല. ഇപ്പോൾ ഒരു നിർണായകമായ നീക്കമാണ് നടത്തിയിരിക്കുന്നത്. അതായത് ഇടതുപക്ഷത്തിന്റെ സകല തിരക്കഥയും തകർത്തുകൊണ്ട് CBI അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവ് നൽകിയില്ലെങ്കിൽ പൂരം കലക്കിയത് ഇടതുപക്ഷമാണെന്ന് തന്നെ തെളിയും. പൂരം കലക്കലിൽ CBI അന്വേഷണം വേണമെന്ന് നടനും MPയുമായ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പൂരപ്രേമികളെ പോലീസ് തള്ളിയത് ചോദിക്കാനാണ് പോയതെന്നും സ്ഥലത്ത് കാറിലാണ് ഞാൻ എത്തിയതെന്നും സുരേഷ് ഗോപി ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. പൂരനഗരിയിൽ ആംബുലൻസിൽ പോയിട്ടില്ലെന്നും ചേലക്കരയിൽ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ അദ്ദേഹം പറഞ്ഞു. പൂരം കലക്കിയത് CBI അന്വേഷണം വേണം. പൂരം കലക്കൽ CPMന് ബൂമറാങ് ആവുകയാണ്. പൂരപ്പറമ്പിൽ ആംബുലൻസിൽ എത്തിയിട്ടില്ല എന്നും BJP ജില്ലാധ്യക്ഷന്റെ കാറിലാണ് അവിടെ എത്തിയതെന്നും സുരേഷ് ഗോപി ഇന്നലെ ചേലക്കരയിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. പൂരം കലക്കലിൽ പോലീസ് അന്വേഷിച്ചാൽ തെളിയില്ല. കെ സുരേന്ദ്രൻ പറയുന്നത് പോലെ താൻ പൂരപ്പറമ്പിൽ എത്തിയത് ആംബുലൻസിലല്ല. സുരേഷ് ഗോപി ഇന്നലെ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കലക്കലിൽ ഇപ്പോഴത്തെ അന്വേഷണം ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിലെ ഒരു അന്വേഷണം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കാനാണ് ഇപ്പോൾ സർക്കാർ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് പോലീസിന്റെ പ്രത്യേക സംഘത്തെ നിയോഗിക്കുന്നത് അന്വേഷിക്കാൻ. ഇവർ അന്വേഷണം ഒക്കെ നടത്തിയതിനു ശേഷം റിപ്പോർട്ട് പുറത്തു വിടുന്നില്ല എന്നത് അത് അതീവ ഗൗരവമുള്ള റിപ്പോർട്ടാണ്. അത് പുറത്തുവിടാൻ പാടില്ല എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുന്നു. അല്ലെങ്കിൽ സർക്കാർ തന്നെ അത് പറയുന്നത് റിപ്പോർട്ട് പുറത്തേക്ക് വിടുന്നില്ല എന്ന്. പോലീസിനെ അന്വേഷിക്കാൻ, അതായത് പ്രതിഷേധങ്ങൾക്കൊടുവിൽ പോലീസിനെ അന്വേഷിക്കാൻ ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട സർക്കാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ SITയെ നിയോഗിക്കുന്നു. ആ ടീം അന്വേഷിച്ച് സർക്കാരിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ആ റിപ്പോർട്ട് പുറത്തുവിടില്ല എന്ന് സർക്കാർ പറയുന്നുവെങ്കിൽ അതിൻ്റെ കാര്യം ഉറപ്പാണ്. ആ റിപ്പോർട്ടിൽ ഇടതുപക്ഷത്തിന് തന്നെ തിരിച്ചു കൊത്തുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ആ അന്വേഷണത്തിൽ വന്നിരിക്കുന്നത്. അതായത് തൃശ്ശൂർ നഗരത്തിൻ്റെ, അതായത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPയുടെ വമ്പൻ നീക്കങ്ങൾ നടത്തുന്നു. BJPയുടെ താരോദ്യങ്ങൾ വരുന്നു. അതായത് നരേന്ദ്രമോദി, അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പല സംസ്ഥാനങ്ങളിലെ മുതിർന്ന നേതാക്കൾ BJPയുടെ തന്നെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തൃശ്ശൂരിൽ വന്ന് വലിയ രീതിയിൽ ഒരു പ്രചാരണം നടത്തുമ്പോൾ തൃശ്ശൂർ BJPയുടെ കയ്യിലേക്ക് എത്തുമെന്നുള്ള ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പൂരം കലക്കിയാൽ അത് BJPക്ക് ദോഷം ചെയ്യും എന്ന നിലയിലേക്ക് പാർട്ടി എത്തിയതിന്റെ അന്നാണ് കുറച്ച്, അതായത് CPMന് ഇടതുപക്ഷത്തിന് എളുപ്പം നിൽക്കുന്ന, അതായത് ഇടതുപക്ഷ സർക്കാരിന് സ്തുതി പാടുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ചിട്ട് പൂരം കലക്കി കുളം തൊണ്ടാനായി ഒരു തിരക്കഥ അവർ നടത്തിയത്. പക്ഷെ സുരേഷ് ഗോപി ഇതറിഞ്ഞുകൊണ്ട് നിർണായകമായ നീക്കത്തിൽ അന്ന് അർദ്ധരാത്രി സുരേഷ് ഗോപി തൃശ്ശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് അവിടെ എത്തുമെന്നും തിരുവമ്പാടി ദേവസ്വം ബോർഡ്, തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വം അധികൃതരുമായി ചർച്ച നടത്തുമെന്നുള്ള ആ ഒരു തിരക്കഥ CPMന്റെ ബുദ്ധിയിൽ ഉദിച്ചില്ല. കാരണം പൂരത്തിൽ പൂരം നടക്കുന്നു, തൃശ്ശൂർ പൂരം നടക്കുന്നു, തിരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, തിരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം നടക്കുന്നു. ഇടതുപക്ഷം അല്ലെങ്കിൽ വലതുപക്ഷം ഏതെങ്കിലും തരത്തിൽ തൃശ്ശൂർ പൂരത്തിനെ കുളമാക്കാനൊരു കളി അവർ കളിക്കുമെന്ന് ആദ്യമേ തന്നെ തൃശ്ശൂരിലെ BJPക്ക് നല്ലപോലെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ഓരോരോ നീക്കങ്ങളും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ആ പെട്ടെന്ന് തന്നെ സുരേഷ് ഗോപി അവിടെ എത്തിയതോടുകൂടിയാണ് ഇടതുപക്ഷത്തിൻ്റെ സകല തിരക്കഥയും ഇപ്പോൾ പൊളിച്ചത്. ഇനി, അതായത് അടുത്ത വർഷം വരുന്ന 2025 വരുന്ന തൃശ്ശൂർ പൂരത്തിൽ സുരേഷ് ഗോപി പറഞ്ഞൊരു കാര്യമുണ്ട്. ആരോപണ വിധേയനായ കളക്ടറെയും പോലീസ് കമ്മീഷണറെയും ആ സ്ഥാനത്ത് നിന്നും മാറ്റരുതെന്ന് കേന്ദ്രമന്ത്രിയുടെ ഒരു ഔദ്യോഗികമായ ഉത്തരവാണ് സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നത്. അത് അവരെ വച്ചുകൊണ്ട് തന്നെ തൃശ്ശൂർ പൂരം എങ്ങനെ ഏത് രീതിയിൽ നടത്തണമെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് സുരേഷ് ഗോപി തുറന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു. അതായത് പിണറായി സർക്കാരിനോട് തന്നെ പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി വരുന്ന തൃശ്ശൂർ പൂരത്തിൽ എന്തായാലും ഏറെ നാൾ ഒരു സത്യം മൂടി വെക്കാൻ പെടില്ല, അതായത് ഏറെ നാൾ ഒരു സത്യം മൂടി വെക്കാൻ പെടില്ല എന്നത് ഉറപ്പാണ്. അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരത്തോടുകൂടി ഈ തൃശ്ശൂർ പൂരം കലക്കിയത് ആരാണ്, ഇതിൻ്റെ പിന്നിൽ കളിച്ച വ്യക്തി ആരാണെന്നുള്ളത് വ്യക്തമായി തന്നെ തുറന്നു വരും. അതുകൊണ്ട് തന്നെയാണ് അടുത്ത തൃശ്ശൂർ പൂരത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ CBI അന്വേഷണമൊക്കെ നടത്തി എല്ലാം വൃത്തിയാക്കാനുള്ള ഒരു രീതിയിലേക്ക് സുരേഷ് ഗോപി പോകുന്നത്.